ഈ ജലസൗന്ദര്യം ആസ്വദിക്കാനെത്തിയ നിരവധി വിനോദ സഞ്ചാരികളെയാണ്. രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുമ്പേ മൂളും അരുവി മൂളും എന്നാ പറയുന്നത്, അതിൽ തോരാളങ്ങ് പോകും, അത് ഉറപ്പാ. ഇവിടെ ഒരു മരണം സംഭവിക്കുമെന്നാണ് ഈ പ്രദേശവാസികളുടെ വിശ്വാസം. വള്ളക്കാരൻ പറയുമായിരുന്നു രണ്ട് മൂന്ന് ദിവസം മരണമുണ്ടല്ലോ എന്ന്. ഒരു മൂന്ന് ദിവസം ആകാറാകുമ്പോഴത്തേക്ക് പൊങ്ങും ഇത്. പിശാചിൻ്റെ പരിപാടിയാണെന്നോ എന്തോ കാലെ പിടിച്ച് വലിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അരുവി മൂളും, മൂളി കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് ഒരു മരണം സംഭവിക്കും. നമസ്കാരം. ഏറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ട്രിവാൻകൂർ മീഡിയ ടീം നിൽക്കുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിനെ നിഗൂഢതയുടെ പട്ടികയിൽ എത്തിച്ചതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്രദേശമാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ ജലസൗന്ദര്യം. ഈ ജലസൗന്ദര്യം ആസ്വദിക്കാനെത്തിയ നിരവധി വിനോദസഞ്ചാരികളെയാണ് ഇതിൻ്റെ ഉൾക്കയം വിഴുങ്ങിയത്. ഇവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രകൃതിയും ഈ അരുവിയും ഈ പ്രദേശവാസികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകും. വലിയൊരു കാഹളമായിട്ടാണ് ആ മുന്നറിയിപ്പ് വരുന്നത്. ഈ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ ഒരു മരണം സംഭവിക്കുമെന്നാണ് ഈ പ്രദേശവാസികളുടെ വിശ്വാസം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അരുവി മൂളും, മൂളി കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് ഒരു മരണം സംഭവിക്കും. മൂന്നാമത്തെ ദിവസമായി പിന്നെ അതെല്ലാം കിടത്തും. രാത്രിയുടെ യാമങ്ങളിൽ അരുവി പുറപ്പെടുവിക്കുന്ന ഈ മൂളൽ കിലോമീറ്ററുകൾക്കപ്പുറം കേൾക്കാമെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇത് മൂളിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടാകും. സൗണ്ട് വ്യത്യാസം അവിടെ അരുവിയിലുണ്ടാകുമ്പോൾ ആ വള്ളക്കാരൻ പറയുമായിരുന്നു പുടിക്കാൻ എന്നാണ് പറഞ്ഞത്. പുടിക്കാൻ പറയും രണ്ട് മൂന്ന് ദിവസം മരണമുണ്ടല്ലോ എന്ന്. പുള്ളിക്കറിയാം ഈ മൂളിൻ്റെ സൗണ്ട് വ്യത്യാസം, അടുത്ത സൗണ്ട് വ്യത്യാസം. ആ സൗണ്ട് വ്യത്യാസമാകുമ്പം വരുന്നവരോട് പറയും. രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുമ്പേ മൂളും അരുവി മൂളും എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങ് ആ സമയത്തെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ടില്ല. ഇങ്ങനെ മൂളിയാലേ അവിടെ ഒരു താമസക്കാരനുണ്ട്, അയാൾ അവിടുത്തെ ഒരു വള്ളക്കാരനായിരുന്നു അന്ന് നേരത്തെ. അയാൾ പറയും ആരെങ്കിലും വന്നാൽ സൂക്ഷിക്കണം, ഇറങ്ങരുതെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടേ പോകും. പക്ഷേ വരുന്നവർ ദൂരെ നിന്നൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് വരുന്നവരാണെന്നുണ്ട്. അവരത് കണക്കാക്കത്തില്ല. ഓ, ഇയാൾ ഈ കാട്ടി കിടക്കുന്നതെന്ന് പറഞ്ഞ് എന്താ കേൾക്കാനാ എന്ന് വെച്ച് ഇവർ ചെന്ന് ഇറങ്ങും. അതിൽ തോരാളങ്ങ് പോകും, അത് ഉറപ്പാണ്. ഇങ്ങനെയാണ് അവിടെ അവിടെ ആൾ പോകുന്നതെന്ന് പറയുന്നത്. ഒരു മൂന്ന് ദിവസം ആകാറാകുമ്പോഴത്തേക്ക് പൊങ്ങും ഇത്. അതേസമയം ഈ ഇത് താണിട്ട് വലിയ കയത്തിലാണെന്നെങ്കിൽ അവിടെ അറ പോലെ കായി വെള്ളത്തിനടിയിൽ അതിനകത്തങ്ങനെ ചെന്ന് കുരുങ്ങി പോയെങ്കിൽ അതിനവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ, പൊങ്ങുകയില്ല. അരുവിയുടെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഓരോ അമ്മമാരുടെയും നെഞ്ചിൽ തീയാണ്. പ്രദേശവാസികളായ നിരവധി പേരുടെ ജീവനാണ് ഈ കയത്തിനുള്ളിൽ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ഇവിടേക്കെത്തുന്ന സഞ്ചാരികളെയും ഈ പ്രദേശവാസികളെയും വിലക്കാറുണ്ട്. പ്രകൃതി അതിൻ്റെ സർവ്വസൗന്ദര്യങ്ങളും കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് പെരുന്തേനരുവി. ഇവിടേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ അതൊന്നും പാലിക്കപ്പെടാതെയാണ് അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത്. പിന്നെ ചെറുപ്പക്കാരൊന്ന് അനുസരിക്കത്തില്ല. അവരെല്ലാം മരുന്ന് കൊണ്ടുവരടിക്കുന്നവരൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനും അരുവിയുടെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ കാല് തന്നെയൊക്കെ കയത്തിൽ പോകും. അങ്ങനെയാണ് അത് അടിച്ച ഒരക്കുഴി കയറ്റും. അങ്ങനെയാണ് മരണം കൂടുതൽ സംഭവിക്കുന്നത്. ഈ അരുവി പുറപ്പെടുവിക്കുന്ന മൂളലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കാഹളത്തെക്കുറിച്ച് നാളിതുവരെയായിട്ടും ഈ പ്രദേശവാസികൾ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു മരണത്തെ ബന്ധപ്പെടുത്തിയുള്ള ഒരു കഥയാണ്. ഒരുപാടെണ്ണം പണ്ട് പുരാതന കാലം തൊട്ട് അവിടെ താണിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റെയൊക്കെ പിശാചിൻ്റെ പരിപാടിയാണെന്നോ എന്തോ കാലെ പിടിച്ച് വലിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കിനാവള്ളി എന്നും പറഞ്ഞുണ്ട്, അത് വലിക്കുന്നതെന്നും പഴയ ആൾക്കാർ പറയുന്നു. എന്തായാലും ഈ കിനാവള്ളി ആകർഷിക്കുമ്പോഴാണ് നമ്മുടെ കാലിന് ബലമില്ലാതെ വരുന്നത്, തെറ്റി തള്ളിപ്പോകുന്നതെന്നാണ് പറയുന്നത്. ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ്
പെരുന്തേനരുവി. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പലരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഈ അപകട കയത്തിലേക്ക് വീഴുകയാണ്. ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് 100% മാനസികോല്ലാസം നൽകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പെരുന്തേനരുവി. അധികാരികൾ നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നവർക്ക് നാളിതുവരെയായിട്ടും യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഈ പ്രദേശവാസികളായിരുന്നാലും സമീപ പ്രദേശത്തു നിന്ന് എത്തുന്നവരായിരുന്നാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. പത്തനംതിട്ട പെരുന്തേനരുവിയിൽ നിന്നും താഹിർ മജീദിനോടൊപ്പം RS നിഷാദ്, ട്രിവാൻകൂർ മീഡിയ.